സതീശൻ വൻ മരമാകുന്നു. ഗ്രൂപ്പ് നേതാക്കളിലും മാറ്റം. കോൺഗ്രസിലെ ബ്രാൻഡായി മാറിയിരിക്കുകയാണ് വി ഡി സതീശൻ. കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യം തന്നെ ഇത് മാറ്റിമറിച്ചിരിക്കുകയാണ്. ലീഡർ എന്ന വിളിപ്പേര് പാർട്ടിയിലെ പലർക്കും സുഖിച്ചിട്ടില്ല. എല്ലാ ഗ്രൂപ്പ് നേതാക്കളെയും ഒന്നിപ്പിച്ച് സതീശൻ നേടിയ വിജയമായിട്ടാണ് തൃക്കാക്കരയിലേതെന്നാണ് വ്യാഖ്യാനം. എല്ലാ നേതാക്കളുമായി ആശയവിനിമയം നടത്താനും സതീശൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. AI വിഭാഗങ്ങളിലുള്ള മുതിർന്ന നേതാക്കളിൽ പലരും സതീശൻ പക്ഷത്തേക്ക് മാറാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട്. എ ഗ്രൂപ്പ് കടുത്ത ആശങ്കയിലാണ്. ഐ ഗ്രൂപ്പിൽ നാദരില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ നേതാക്കൾ സതീശനൊപ്പം വരുന്നുണ്ട്. അങ്ങനെ പ്രത്യേകിച്ചൊരു ഗ്രൂപ്പിന്റെ നേതാവായിട്ടല്ല സതീശൻ നിൽക്കുന്നത്. അതുകൊണ്ട് ഇരു ഗ്രൂപ്പുകളിൽ നിന്നും നേതാക്കൾ വന്നാൽ കോൺഗ്രസിൽ സതീശന്റെ സ്വീകാര്യതയേറും. എ ഗ്രൂപ്പിൽ പ്രതിസന്ധിക്ക് തുടക്കമായിരിക്കുകയാണ്. എ ഗ്രൂപ്പിലെ മുതിർന്ന നേതാവും യുഡിഎഫ് ജില്ലാ ചെയർമാനുമായ ഡൊമിനിക് പ്രസന്തേഷനെതിരെ എ വിഭാഗത്തിലെ പ്രധാന നേതാവായ KPCC ജനറൽ സെക്രട്ടറി അബ്ദുൾ മുത്തലീഫ് പ്രസിഡന്റിന് പരാതി നൽകിയിട്ടുണ്ട്. ഇത് ചേരിമാറ്റത്തിനുള്ള മുന്നൊരുക്കമായിട്ടാണ് കാണുന്നത്. അതേസമയം മുത്തലീഫിനെ അനുകൂലിക്കുന്ന എ വിഭാഗ നേതാക്കളുമുണ്ട്. പ്രശ്നവഷളാവൻ ഇത് ധാരാളമാണ്. തൃക്കാക്കരയിൽ ഗ്രൂപ്പുകൾക്ക് യാതൊരു റോളും ഉണ്ടായിരുന്നില്ല. സതീശനും KC വേണുഗോപാലും KS സുധാകരനും ചേർന്ന ടീം ഏകപക്ഷീയമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയായിരുന്നുവെന്നാണ് ഗ്രൂപ്പ് നേതാക്കൾക്കുള്ള പരാതി. ഡൊമിനിക് പ്രസന്തേഷൻ സ്ഥാനാർത്ഥി നിർണയത്തിനെതിരെ പ്രതികരിച്ചത് ഇതിന്റെ ഭാഗമാണ്. എ വിഭാഗ നേതാക്കളാണ് കൂടുതൽ രോഷത്തിലുള്ളത്. ഇത് ഡൊമിനിക് തുറന്നു പറയുകയായിരുന്നു. ഇതിനെ വലിയ കുറ്റമായി വ്യാഖ്യാനിച്ച് എ ഗ്രൂപ്പ് നേതാവ് തന്നെ രംഗത്ത് വന്നത് പുതിയ തന്ത്രമായിട്ടാണ് കരുതപ്പെടുന്നത്. എ ഗ്രൂപ്പിൽ വിള്ളലുണ്ടാക്കാനുള്ള സതീശൻ വിഭാഗത്തിന്റെ നീക്കമാണിതെന്നാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഐ വിഭാഗത്തിലെ KC വേണുഗോപാൽ പക്ഷം KS സുധാകരൻ വിഭാഗവും സതീശന്റെ അനുയായികളുമായി ഒന്നിച്ചു പോകുമെന്ന നിലപാടിലാണ്. രമേശ് ചെന്നിത്തലയെ അനുകൂലിക്കുന്നവർ അതൃപ്തരാണ്. അതേസമയം ലീഡർ ക്യാപ്റ്റൻ വിളികളിൽ താൻ വീടില്ലെന്ന് സതീശൻ പരസ്യമായി തുറന്നടിച്ചിട്ടുണ്ട്. ആ വീടുകളൊന്നും കോൺഗ്രസിനെ നന്നാക്കാനുള്ളതല്ലെന്ന് സതീശൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, നാഷണൽ ന്യൂസ്.